വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഒരു കാലത്ത് മലയാളികളുടെ ജനപ്രിയ നായികയായി മാറി ഇപ്പോൾ കുടുംബിനിയായി കഴിയുന്ന നടിയാണ് കാവ്യ മഞ്ജുവുമായി പിരിഞ്ഞ ദിലീപിനെ കാവ്യ വിവാഹം കഴിക്കുകയായിരുന്നു ഇത് കാവ്യയുടെ ഇമേജിനെ കാര്യമായി ബാധിച്ചു ഇപ്പോഴിതാ കാവ്യയെപ്പറ്റിയുള്ള അഡ്വക്കേറ്റ് അനില ജയന്റെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കടുത്ത ആരോപണങ്ങളാണ് അനില ഉന്നയിച്ചിരിക്കുന്നത് മഞ്ജു മഞ്ജുവാര്യർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന അനില കാവ്യയും നിശാലുമായുള്ള ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നും പറയുന്നു അനിലയുടെ വാക്കുകൾ ഇങ്ങനെ ഇന്ന് കാവ്യ മാധവന്റെ പിറന്നാളാണ് ഒരുപാട് പേർ അവർക്ക് ആശംസകൾ അർപ്പിക്കുന്നു അവർ തിരിച്ച് ഒരു നന്ദി ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനൊരു കാരണമുണ്ട് കേരളത്തിൽ ഏറ്റവും അധികം സൈബർ ആക്രമണം നേരിട്ട സ്ത്രീകളുടെ പട്ടികയിൽ അവരുണ്ട് എന്നതു തന്നെയാണ് അങ്ങനെ വിശ്വസിക്കാൻ കാരണം അവർ അവസാനമായി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് അതിനു കീഴിൽ നീ മഞ്ജുവിന്റെ ജീവിതം തകർത്തവളല്ലേ എന്നൊക്കെ കമന്റിട്ട് ആൾക്കൂട്ടം വാഴുകയാണ് അത് കുറഞ്ഞു പോയാൽ നികത്താൻ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കമന്റിടാൻ പി ആർ ഏജൻസികളും ഏത് മഞ്ജു എന്നല്ലേ കേരളത്തിലെ ഒരു ഡി ജി പിയുടെ സഹായത്തോടെ മുൻഭർത്താവിന്റെ ജീവിതം തകർക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് സുപ്രീം കോടതിയുടെ മുമ്പാകെയുള്ള ഹർജിയിൽ പേരുള്ള മഞ്ജു സ്വന്തം മകൾക്ക് പോലും വിശ്വാസം തോന്നിപ്പിക്കാൻ കഴിയുന്ന ഒരംശം സത്യം കയ്യിലില്ലാത്ത ഒരാൾ ഈ ഓണത്തിന് പോലും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് സ്പോൺസേഡ് പരിപാടികൾ ചെയ്യുന്ന മഞ്ജു ഈ മഞ്ജുവിന്റെ ജീവിതം തകർത്തു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന കാവ്യ മാധവനെ കൂടി നോക്കണം അവരുടെ ആദ്യ വിവാഹമോചന ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക കൊടിയ ജാതി വിവേചനം ഭർത്തൃഗൃഹത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്നു എന്ന് കാസർഗോഡ് പോലെ ഒരു സ്ഥലത്തുനിന്ന് മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നടിക്ക് കൊടിയ ജാതി വിവേചനം അനുഭവിക്കേണ്ടി വന്നു എന്നത് എത്ര നിസ്സാരമായാണ് മലയാളി കണ്ടത് നടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന കേസിൽ അവർക്ക് പങ്കുണ്ട് എന്നും അവരാണ് യഥാർത്ഥ പ്രതിയെന്നും വാർത്ത അടിച്ചിറക്കിയിട്ട് അവരെ സാക്ഷിയായി പോലും കേസിൽ ഉൾപ്പെടുത്താൻ കഴിയാതിരുന്നിട്ടും എത്രമേൽ അപവാദങ്ങളാണ് അവർ നേരിട്ടത് സ്വന്തം കുഞ്ഞിനും ഭർത്താവിനും ഒപ്പം ഒരു ചിത്രം ഒരു പ്രമുഖ വനിതാ മാസിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ നാട്ടിലെ മനുഷ്യർ മുഴുവൻ എന്ത് പുകലായിരുന്നു സ്വന്തം മകളുടെ പേരിൽ വ്യാജ വാർത്തകളുടെ മേമ്പുടിയായി ഹാഷ്ടാഗിട്ട് പോയപ്പോൾ നൊന്ദ ഒരു അമ്മ അവരിലുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാകുമോ ഈ നാട്ടിലെ സ്ത്രീപക്ഷ സിംഹങ്ങൾക്ക് അതിലൊരു വേദനയും തോന്നാത്തത് എന്തുകൊണ്ടാണ് ദിലീപ് നിരപരാധിയാണ് എന്ന വിധി വരുമെന്ന് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ വിധിയുടെ കൂടെ നന്ദി പറഞ്ഞ് ഒരു പോസ്റ്റ് എഴുതാൻ കാവ്യ മാധവനും കഴിയട്ടെ അതിന് അവർക്ക് ആയുസ് ഉണ്ടാകട്ടെ ജന്മദിനാശംസകൾ കാവ്യ നിന്നെ മനസ്സിലാക്കുന്ന മനുഷ്യർ കുറവാണെങ്കിലും അങ്ങനെയുള്ളവർ ഉണ്ട് എന്ന് അറിയിക്കട്ടെ എന്ന് പറഞ്ഞാണ് അനില പോസ്റ്റ് അവസാനിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും